ചേച്ചി, എന്നെ ഞാൻ പോയിട്ട് ഡ്രസ് മാറ്റി വരട്ടെ? എന്തിന്? അച്ഛനും അമ്മക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ് ചേച്ചി. അതിന് നീ എന്തിനാ ഡ്രസ് മാറ്റുന്നേ? അതല്ല ചേച്ചി, വാലന്റൈൻസ് ഡേ ആണ് വരുന്നത്. ഏതെങ്കിലും ചെക്കന്മാരെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടാലേ എനിക്ക് എന്തൊരു സമ്മാനം കിട്ടിയല്ലോ. അമ്പടി ചിഞ്ചിഞ്ഞാക്കിട്ട് പാർക്കുട്ടി, നീ ആള് കൊള്ളാലോ. സമ്മാനം കിട്ടാനൊക്കെ ഒതിയോട്ടെ ചേച്ചി. അങ്ങനെ നീ വല്ലാതെ കൊടുക്കട്ടെ, നിനക്ക് എന്തൊരു സമ്മാനം വേണമെങ്കിലേ അത് ഞാൻ മേടിച്ചേരാക്കട്ടാ. സത്യത്തിൽ വന്നിട്ടില്ലോ? നോക്കാടി പെണ്ണെ, നമ്മൾ നല്ല ഡ്രസ് ഒക്കെ ഇട്ട് പുറത്തു പോകുമ്പോഴേ അമ്മ എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാകും. വീട്ടിലിടുന്ന ഡ്രസ് പോയാലേ അമ്മക്ക് അത്ര സംശയം ഉണ്ടാവത്തില്ല, അതുകൊണ്ട് ഡ്രസ് മാറ്റണ്ടെന്ന് പറഞ്ഞേ. ആ പിള്ളേരെ, അമ്മ കാണുന്നതിന് മുന്നേ നമുക്ക് വേഗം രക്ഷപ്പെടാം. ചേച്ചി, അമ്മയോട് പറഞ്ഞിട്ട് പോവാ ചേച്ചി, അമ്മ ഒരു പാവല്ലേ. അതുകൊണ്ടല്ലേ ശിവ, പുറത്തേക്ക് പോകുമ്പോഴേ അമ്മ 100 ചോദ്യം ചോദിക്കും. ഇനി അമ്മന്റെ മൂഡ് എങ്ങാനും ശരിയല്ലെങ്കിൽ പുറത്തേക്ക് പോവാൻ സമ്മതിക്കത്തില്ല, നമ്മുടെ പണിയൊന്നും നടക്കത്തില്ല. എനിക്ക് ഉറപ്പാ, അമ്മയോട് ചോദിച്ചാൽ എന്തായാലും സമ്മതിക്കും. ഒന്ന് ചോദിച്ചിട്ട് പോവാ ചേച്ചി. നീ ചുമ്മാ ഞങ്ങളുടെ സർപ്രൈസ് പണി കൊള്ളാൻ കാണിക്കല്ലേ, നീ വരുന്നുണ്ടെങ്കിൽ വാ. ചേച്ചി, വേഗം നടക്ക് പിള്ളേരെ, അമ്മ കാണുന്നതിന് മുന്നേ വേഗം ഇവിടുന്ന് മുങ്ങണം. അമ്മ കണ്ട പിന്നെ കാര്യം കഴിഞ്ഞു, പിന്നെ 100 ചോദ്യങ്ങളായിരിക്കും. എങ്ങോട്ടാ പോണേ, എവിടുന്നാ വരുന്നേ, എന്തിനാ പോണേ? ഒയ്യോ, ഞാൻ വന്നിട്ട് 10-40 വർഷമായി. 40 വർഷമോ? അപ്പൊ ഞാൻ എവിടെ ഇന്ന് അമ്മ? പറഞ്ഞുതരാം, മോൾക്ക് നന്നായിട്ട് പറഞ്ഞുതരാം. എന്തെങ്കിലും പണി ഒപ്പിക്കാനാണ് മക്കളെ പരിപാടിയെങ്കിൽ ഒക്കത്തിനും പിടിച്ച് ഗംഗാധരട്ടെ തൊടിക്കാൻ വലിച്ചെറിയും. ലിപ്സ്റ്റിക് കൊണ്ട് എന്ത് പണി ഒപ്പിക്കാനമ്മ? അരമണിക്കൂർ ഞാൻ സമയം തരും, അതിനുള്ളിൽ സാധനം പോയി വാങ്ങി ഇങ്ങെത്തണം. കേട്ടോടി ചേച്ചി, ചേച്ചിയോടെ അപ്പഴേ പണില്ല. അമ്മ പാവണം, അമ്മയോട് ചോദിച്ചാൽ എന്തായാലും സമ്മതിക്കുന്നേ. ആദ്യമേ അമ്മയോട് ചോദിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്ന് ഞങ്ങൾ പോട്ടെ അമ്മേ. അല്ല മോളെങ്ങോട്ട? ചേച്ചിന്റെ ഒപ്പം കടയ്ക്ക്. ഈ പിള്ളേരെ പോലെ നീ, നിനക്ക് നാളെ എക്സാം അല്ലടി. പോയി രണ്ടക്ഷരം പഠിക്കാൻ നോക്കടി. അമ്മേ, ഞാനും കൂടെ അവരുടെ കൂടെ പോട്ടെ, എന്നിട്ട് വന്നിട്ട് പഠിച്ചോളാം. മര്യാദക്ക് പോയി പഠിക്കാനെ പറഞ്ഞേ. പരീക്ഷ സമയത്ത് തെണ്ടി തിരിഞ്ഞ് നടക്കുവോ പെണ്ണ്? ഒരു ഇത്തിരി പോകുന്ന ലിപ്സ്റ്റിക് കൊണ്ടുവരാനാ ഇത്രയും വലിയ ജാഥ? നീ പോണ്ട, പിള്ളേര് പോയിക്കോട്ടെ. അമ്മേ, എന്നെ പാർക്കുട്ടി പോട്ടാ. എടി ദുഷ്ടി, പിള്ളേര് പോയിക്കോട്ടെ, അവർക്ക് എക്സാം ഒന്നും ഇല്ലല്ലോ. എന്നെ വേഗം പോയിട്ട് വേഗം വാ ലച്ചു, പിള്ളേര് നോക്കിക്കോണേ. ഓ ശരിയമ്മാ, ബൈ ജീവാ, ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് വരട്ടാ. നീ പോടി, നിന്ന് കിണങ്ങാതെ പോയി പഠിക്കടി. ഓ, ഈ പരീക്ഷ കണ്ടുപിടിച്ചാൽ ആദ്യം തല്ലണം. പാവ ശിവേച്ചി, അല്ല പാർക്കുട്ടി, നല്ല സങ്കടം ചേച്ചിക്ക്. അപ്പൊ ഇതാണല്ലേ എന്റെ കക്ഷിയുടെ വീട്? കൊള്ളാം. എടാ സായി, ചുപ് രാഹോ, രാഹുൽ വരുന്നുണ്ട്. എന്ത്? ഇതിനെ കുറിച്ച് സംസാരിക്കല്ലേ, രാഹുൽ വരുന്നുണ്ടെന്ന്. എന്താടാ സായി, നീ എന്നെ ആദ്യമായിട്ട് കാണണോ? എന്താ വണ്ടർ അടിച്ചു നിക്കുന്നേ? ഒന്നുമില്ലടാ രാഹുൽ, നീ ഇവിടെ വന്നിരിക്ക്. നിനക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ, എന്താടാ കാര്യം പറ? ഏയ് ഒന്നുമില്ലട മച്ച. അല്ല, നീ ഇത്രയും നേരമായിട്ട് എവിടെയിരുന്നു? ഞങ്ങൾ എത്ര നേരമായിട്ട് നിന്നെ വെയിറ്റ് ചെയ്യുവാന്നറിയോ? ഇപ്പൊ നമ്മളൊന്നും വേണ്ടല്ലോ, പുതിയ കമ്പനിയൊക്കെ ചിലപ്പോ കിട്ടിയിട്ടുണ്ടോ സായി? എന്തോന്നടേ ഇങ്ങനെ ചങ്ക് കൊള്ളണ വർത്താനം ഒന്നും പറയലടാ. നിങ്ങളല്ലാതെ എനിക്ക് വേറെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്ന് അറിയത്തില്ലേ? ഓ വിശ്വസിച്ച് വിശ്വസിച്ച്. അല്ല മോൻ ഇത്രയും നേരമായിട്ട് എവിടെയിരുന്നു? നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അവിടെ ഉണ്ടായിരുന്നടാ. അതിലൂടെ തന്നെ ഞാനും സൂരജും വന്നേ. അപ്പൊ നിന്നെ കണ്ടില്ലല്ലോ, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നടാ, നിങ്ങൾ കാണാത്തത് കൊണ്ടാ. എടാ ദാമോദര, ചായ പിടിക്ക്, കഴിക്കാൻ എന്തേലും എടുക്കണോ? എനിക്ക് കുറച്ച് ഉപ്പുമാവ് എടുത്തേക്ക് കുമാരേട്ടാ. എടാ നാരായണൻ കുട്ടി, നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? ആ കഴിക്കേണ്ട കാര്യം പറഞ്ഞപ്പോ ഓർമ്മ വന്നത്. അല്ല താമരന്റെ കല്യാണക്കാരെന്തായി? അവളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നൊന്നുമില്ലേ? പ്രായമായ പെമ്പിള്ളേരെങ്ങനെ വീട്ടിൽ നിർത്തിയാലേ മൂത്ത് നരച്ച് പോവത്തുള്ളൂ? ഏതെങ്കിലും ഒരു ചെക്കന്റെ തലയെ കെട്ടിവെച്ച് തലയത്തെ ബാലം ഒഴിവാക്കാൻ നോക്കു കുമാരേട്ടാ. ഇങ്ങനെ ചങ്കക്കൊള്ളുന്ന വർത്തനൊന്നും പറയില്ല നാരായണ കുട്ടി. എടാ നാരായണ കുട്ടി, ഇവർക്കൊക്കെ എവിടുന്ന് നല്ല ചെക്കനെ കിട്ടാനാ അർഹിക്കുന്നതിലും കൂടുതലല്ലേ ആഗ്രഹിക്കുന്നേ? ഏത് പയ്യന്മാര് വന്നാലും ആ പെൺകുട്ടി പറയും എനിക്ക് നല്ല വിദ്യാഭ്യാസം വേണം എന്ന സ്ത്രീധനൊട്ടും കൊടുക്കില്ലേനു. തരത്തിനൊത്ത് നിക്കണ്ടേ, അത് ചെയ്യാത്തോണ്ടാ പെണ്ണ് വീട്ടിൽ തന്നെ ഇരിക്കുന്നേ. അതായിരിക്കും ആ ഫോട്ടോഗ്രാഫർ വേണ്ടാന്ന് വെച്ച് പോയത് അല്ല കുമാരേട്ടാ?
അത് തന്നെയാണ് കാര്യം. കുമാരേട്ട, ഞാനൊരു കല്യാണക്കാരൻ കൊണ്ടുവരട്ടെ, രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പിന്നെ അവർക്ക് 30 പവൻ സ്ത്രീധനം വേണമെന്നാ പറയുന്നേ, എന്താ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ. എടാ നാരായണൻകുട്ടി, ദാസപ്പുകുട്ടി, വേഗം ചായ കുടിച്ച് ഇവിടുന്ന് പോവാൻ നോക്ക്. നിനക്കും പെൺമക്കളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കല്യാണപ്രായം എത്തട്ടെ, അപ്പോഴേ അതിന്റെ വേദന നിനക്ക് മനസ്സിലാവുള്ളൂ. മറ്റുള്ളവരുടെ വേദന കണ്ട് ചിരിക്കുമ്പോഴേ അതേ അവസ്ഥയിൽ താനും എത്തുന്നുള്ള ഓർമ്മ വേണം, കേട്ടോടാ. എന്റെ മോളെ എനിക്കൊരു ബാധ്യതല്ല, അവൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം ഞാൻ കൊടുത്തിട്ടുണ്ട്, അവൾക്ക് അവളുടെ സ്വന്തം കാര്യം നോക്കാൻ അറിയാന്നേ. എടാ നാരായണൻകുട്ടി, ഒരു സ്ത്രീധനം ചോദിച്ചു വരുന്ന ഒരു തെണ്ടിക്കും എന്റെ മോളെ ഞാൻ വിൽക്കില്ലടാ. അങ്ങനെ വിൽക്കാൻ വെച്ച വിൽപ്പന ചേരിക്കല്ല എന്റെ മോള്, മര്യാദക്ക് ചായ കുടിച്ച് പേസ് അവിടെ വെച്ച് പോയേക്കണം, കേട്ടോടാ. ശരി കുമാരേട്ടാ. വേലയും കൂലി ഇല്ലാത്ത ഓരോ അലവലാദികൾ വീട്ടിൽ നിന്ന് നേരത്തെ കാലത്തും കുറ്റും പറിച്ചിട്ട് ഇറങ്ങിക്കോളും, മനുഷ്യന്റെ പണി മെനക്കെടുത്താനായിട്ട്. നിന്റെ ചെലവിനാണോടോ എന്റെ താമരമോൾ ജീവിക്കുന്നേ, ആണോന്ന്? അല്ല. പിന്നെന്താണോ തനിക്ക് ഇത്ര കേട്? അത് പിന്നെ കുമാരേട്ടാ, ഞാൻ ചുമ്മാ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞതല്ലേ. കല്യാണം അമ്മ വിളിക്ക, അപ്പൊ വന്ന് ഉണ്ടിട്ട് പോയിക്കോണം, കേട്ടോ. ഓ, എന്നാ ഡയലോഗ കുമാരേട്ടാ, അടിപൊളി പഞ്ച് ഡയലോഗ്. ഇതുപോലത്തെ അമ്മമാർക്കെ ഇത് വേണ്ടത് തന്നെയാ. അമ്മാവന്റെ അണ്ണാക്കിലിട്ട് തന്നെ കൊടുത്ത്. അവരുടെ വീട്ടിൽ എന്താ നടക്കുന്നത് അവർക്ക് അറിയത്തില്ല, എന്നാ മറ്റുള്ളവരുടെ വീട്ടിൽ എന്താ നടക്കുന്നെന്നേ നന്നായിട്ട് അറിയണം. എന്നാ അമ്മമാരെ, ഓരോ CCTV അമ്മമാരെ ഇറങ്ങിക്കോളും, ചായ കുടിച്ച് പോവാൻ നോക്കാം അമ്മമാരെ. കൊറേ കാലമായി മക്കളെ ഓരോരുത്തരുമാര് വന്ന് ഇങ്ങനെ ചോദിക്കാൻ നിക്കുന്നേ, കേട്ട് കേട്ട് സഹിക്കാൻ പറ്റാത്തോണ്ടാ. അവർക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ വിഷമം. ഞങ്ങളുടെ കുമാരേട്ടങ്ങനെ സങ്കടപ്പെട്ടാലോ, താമരേച്ചിനെ പൊന്നു പോലെ നോക്കുന്ന കിടുക്കാച്ചി പയ്യൻ വരുന്നേ. പിന്നല്ല, താമരേച്ചിയുടെ കല്യാണം നമുക്ക് പൊളി പൊളിക്കട്ടെ കുമാരേട്ടാ. അന്ന് ചേച്ചിയുടെ കല്യാണത്തിന് കുമാരേട്ടന് സ്പെഷ്യൽ ബിരിയാണി, ആഹാ അന്തസ്. ചേട്ടോയ്, ഞങ്ങളെ പൊറാട്ടി ബീഫും അത് മറക്കല്ലേ. ഇപ്പൊ കൊണ്ടുവരാം മക്കളെ, കഴിക്കാൻ എന്തേലും വേണോടോ? ഏയ് വേണ്ട, ഇത് മതി. ഇന്ന് മക്കളെ പൊറാട്ടി ബീഫും. രാഹുൽ മോൻ എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്കൊന്നും വേണ്ട ചേട്ടാ, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നേക്കുന്നേ. അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല, ഒരു ചായെങ്കിലും കുടിച്ചിട്ട് പോ മോനെ. അയ്യോ, ഞാൻ കാശ് എടുത്തിട്ടില്ല കുമാരേട്ടാ. അതിന് ഞാൻ കാശൊന്നും ചോദിച്ചില്ലല്ലോ മോനെ. അല്ലെങ്കിലും ഞങ്ങളൊക്കെ കാശ് കൊടുത്തിട്ടാണോ ഇതൊക്കെ തിന്നുന്നേ, അല്ല കുമാരേട്ടാ? അതെ അതെ, എല്ലാരും പറ്റല്ലേ, പറ്റിപ്പാവാതിരുന്ന മതി. പാവം കുമാരേട്ടൻ, എടാ വേഗം കഴിക്കണ സൂരജ്, നമുക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോവണ്ടേ? മിണ്ടല്ലടോ രാഹുല്, രാഹുല്. ഓ അക്കാര്യം ഞാനങ്ങ് മറന്ന്, എന്ത് ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്ന കാര്യടാ? അത് പിന്നെ രാഹുൽ അവന്റെ കുഞ്ഞമ്മയുടെ മോളുടെ ബർത്ത്ഡേന്ന് അതിന് ഗിഫ്റ്റ് വാങ്ങുന്ന കാര്യം പറഞ്ഞേ. ഓ അത് ശരി, വാലന്റൈൻസ് ഡേ അല്ലേ വരുന്നേ, ശിവക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്താലോ? നേരിട്ട് കൊടുത്താ അവള് നോ പറഞ്ഞാലോ, പിന്നെ അവള് മിണ്ടത്തേ ഇല്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് വാങ്ങിട്ട് രാത്രി ആരും അറിയാതെ അവള് വീടിന്റെ ഉമ്മറത്ത് വെച്ചാലോ? എന്റെ ശിവക്ക് ഞാനൊരു അടിപൊളി ഗിഫ്റ്റ് വാങ്ങും, എന്നിട്ട് രാത്രി ആരും അറിയാതെ അവള് വീടിന്റെ ഉമ്മറത്ത് കൊണ്ടുവെക്കും. ഇന്ന് രാത്രിയോട് അവളെന്റെ ഇഷ്ടം അറിയും. ദൈവമേ, ഇതൊന്ന് സക്സസ് ആക്കി തരണേ. അല്ല മച്ചമാരെ, നിങ്ങൾ രണ്ടുപേരും എന്താ ആലോചിക്കുന്നേ, കൊറേ നേരമായല്ലോ. എന്താടാ രാഹുൽ, എന്താ കാര്യം? ഏയ് ഒന്നുമില്ലടാ, എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, ഞങ്ങൾ കൂടെ വരണോ? ഏയ് വേണ്ടടാ, അവൻ പൊക്കോട്ടെന്നേ, എന്നാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ. അവന്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ, എന്തായാലും അത് കണ്ടുപിടിച്ചേ പറ്റൂ. ഓ എന്റെ പൊറാട്ടിയും ബീഫും, നമ്മളെ പോലുള്ള സിംഗിൾ പസംഗൊക്കെ എന്ത് വാലന്റൈൻസ് ഡേ, പൊറാട്ടിയും ബീഫും നിന്ന് ആഘോഷിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? ചേച്ചിയുടെ സങ്കടം നിനക്ക് മനസ്സിലാകും, പോട്ടെ ഞങ്ങളെ കൂടെ തളരുന്നതിനാ.
ആൺകുട്ടി വീട്ടിലെത്തിട്ടാ കാണിച്ചേരാ. ചേച്ചി, എനിക്ക് വീട്ടിൽ വാങ്ങിത്തരാടി, നിനക്ക് രണ്ടു മൂന്നാളിടം ഞാൻ വാങ്ങിത്തരാ. നിനക്ക് ഞാന് ഒരു ഉണ്ടമ്പരി വാങ്ങിത്തരാ. എന്തേ നോക്കി നടക്കണ്ടേ ലൈനെ? ഓ ശരി ബെസ്റ്റി. ഏയ് ഒന്ന് നിന്നേ.